ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് നോക്കിയാലോ. അപ്പം മാങ്ങയുണ്ട്, നല്ല പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞ കാരണം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഉണക്ക കപ്പയാണ്, വാട്ടുകപ്പ എന്നൊക്കെ പറയും, വേവിച്ച് ഉണക്കിയെടുത്തതാണ്. അതേപോലെ തന്നെ ചക്കയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചക്ക ഇച്ചിരി മൂപ്പ് കമ്മിയാണ്, ചക്ക ഇല്ലാത്ത സമയത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് അങ്ങനെ മൂക്കുന്നേ ഉള്ളൂ, എല്ലായിടത്തും ചക്കയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇത് ഉണക്കമീനാണ്, സ്രാവ്, മാന്തൽ, അതുപോലെ ചെമ്മീനും ഉണ്ട്. അതുപോലെ മാങ്ങയാണ്, പച്ചമാങ്ങയാണ്, അതുപോലെ കുരുമുളകുണ്ട്, കൊണ്ടാട്ടമുളകും ഉണ്ട്. കൊണ്ടാട്ടമുളക് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, വീട്ടിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിന് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇത് അരവണ പായസമാണ് കേട്ടോ, വൃശ്ചിക മാസത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. മറ്റേത് പഞ്ചാമൃതമാണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ച അച്ചാറാണ്. അതുപോലെ 2 ലിറ്റർ വെളിച്ചെണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അച്ചപ്പം, കുഴലപ്പം, ചിപ്സ് അതൊക്കെയാണ് കേട്ടോ. അച്ചാർ പിന്നെ ഉണ്ടാക്കിയ അച്ചാർ വേറെ ഉണ്ട് കേട്ടോ, അതിന് പുറമേ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഈ അച്ചാർ. ഈ അച്ചാർ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നാരങ്ങ അച്ചാർ, നമ്മൾ ബിരിയാണിയുടെ കൂടെ കിട്ടില്ലേ ഒരു അച്ചാർ, അപ്പോൾ ആ ടൈപ്പ് അച്ചാറാണ് ഉണ്ട്. അതുപോലെ ചിപ്സ്, ഞാൻ പറഞ്ഞുവല്ലോ, ചിപ്സും കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം 1 കിലോ കൊണ്ടുവന്നിട്ടുണ്ട് ചിപ്സ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. 2 തരം അച്ചാറുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആ 3 ഐറ്റംസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പമാണ് കേട്ടോ, ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ രാവിലെ നേരത്തെ ആയ കാരണം ഒക്കൻ്റെ അമ്മ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ, എന്നിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് കപ്പയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ അടുത്താണ് വാങ്ങിച്ചത്. കുറച്ച് ഞാൻ വീട്ടിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ അതിൽ ആകെ ഈ ഒരു കപ്പക്കിഴങ്ങ് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം വെയിറ്റ് കൂടിയ കാരണം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ വെയിറ്റ് നോക്കിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. പക്ഷേ അത് എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിൽ കപ്പയെടുത്ത് മാറ്റേണ്ടി വന്നു. അതുപോലെ പിന്നെ പപ്പടമാണ്, പപ്പടം മോനായാലും മേട്ടനായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം. അപ്പോൾ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ കാച്ചാലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഈ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഫേഷ്യൽ കിറ്റ് കൂടെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുമ്മാ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചതാണ്, നമുക്ക് ഇവിടെ ഇരുന്നൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ കുറച്ച് സ്വീറ്റ്സാണ് കൊടുത്തിട്ട്, ഏട്ടൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മാങ്ങയും അതുപോലെ ഈ സ്വീറ്റ്സൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലുള്ള അത്യാവശ്യം നല്ല സ്വീറ്റ്സ് നോക്കിയിട്ട് തന്നെ മേടിച്ച്. പിന്നെ ഇപ്പോൾ ഈ നോമ്പ് സമയമായ കാരണം ഒന്നും സ്റ്റോക്കായിട്ട് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല, ഒക്കെ നോമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഒരു ചെറിയ പാക്കറ്റ് ചുക്ക് കാപ്പിയുടെ പൊടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയാണ്, കറിവേപ്പില നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാമെന്ന് കരുതി കറിവേപ്പില അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തേയ് വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. ഇതിന് പുറമേ ഉള്ളതാണ് ബീഫും അതുപോലെ ചിക്കനൊക്കെ കേട്ടോ. ബീഫ് വേവിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ഫ്രൈ ചെയ്തിട്ട്, ഫ്രൈ അല്ല, റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനും അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ ആവശ്യമില്ല, പക്ഷേ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് നോമ്പായ കാരണം ഫുഡ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അമ്മ കൊടുത്തയച്ചു. ഇതിൻ്റെ കൂടെ കാണിക്കാൻ പെടാത്തത് പിന്നെ ഒരു തേങ്ങ ചിരകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഞാൻ വന്നിട്ട് ഒന്നും എല്ലാം നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഈ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം, സ്ഥലമൊക്കെ കണ്ടെത്തി എല്ലാതും അടുക്കി ഒതുക്കി വെക്കണം. തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഏട്ടൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.